ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗളും ഒരു അരിപ്പയും എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളും അരിപ്പയൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു അര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തു മാറ്റുന്നുണ്ട്. നമ്മൾ അരക്കപ്പ് ഇട്ടതിൽ നിന്ന് തന്നെയാണ് മൈദപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തു മാറ്റുന്നത്. ഇനി ഈ അരിപ്പയിലോട്ട് അതേ അളവിൽ തന്നെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തു മാറ്റിയതിന് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കുറഞ്ഞതൊരു 3-4 വട്ടമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ പൊടികളൊക്കെ നന്നായി മിക്സായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു കേക്ക് ടിൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്നിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ബട്ടർ പറ്റിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് എടുത്ത് വെച്ചേക്കണതാണ്. അടുത്ത് ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ എഗ് യോക്കും എഗ് വൈറ്റും വേറെ വേറെ ആക്കിയാണ് എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു കട്ടി പരുവത്തിലാവുന്ന വരെ വേണം നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന പൗള് കമഴ്ത്തി പിടിക്കുമ്പോൾ അടികൾക്ക് വീഴാത്ത വിധത്തിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനതിലോട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മിൽക്ക് എസൻസും ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് എസൻസും ബട്ടർ എസൻസും ഓപ്ഷനലാണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും, ഇല്ലാത്തവർക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വേണം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു ഓഫ് വൈറ്റ് കളറായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിലും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഗ് വൈറ്റും ഡ്രൈ ഇൻഗ്രീഡിയൻസും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വളരെ സ്ലോവിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ കേക്ക് ഭയങ്കര ഹാർഡായിട്ട് പോകും. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പം ഞാൻ നമ്മൾ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു അതൊരു 10 മിനിറ്റ് മുമ്പ് ലോ ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ പാനിലോട്ട് നമുക്ക് നമ്മളെ കേക്ക് ടിന്ന് വെച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഈ പാനലിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഈ പാനൊന്ന് മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു വെയിറ്റിംഗ് കയറ്റി വെച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് നമുക്ക് കുത്തി നോക്കാം. അപ്പോൾ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായി എന്നർത്ഥം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് കേക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് നമുക്കൊരു പ്ലേറ്റിലോട്ട് കേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ കേക്ക് ടിന്നിൽ വെച്ചിരുന്ന ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ വളരെ സ്ലോവിൽ വേണം ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാനായിട്ട്. അപ്പം നമ്മൾ വളരെ സോഫ്റ്റായിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു ലെയർ ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു മൂന്ന് ലെയറായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അപ്പം ഞാൻ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനിയൊരു ഒന്നര കപ്പ് ക്രീം നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ക്രീം റെഡിയാക്കാനായിട്ടുള്ള ബൗളും നമ്മൾ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രീസറിൽ ഒരു മണിക്കൂർ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തതാണ്. ആ ബൗളിലാണ് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ ഇവിടെ നന്നായി ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ കേക്ക് ഒരു ലെയർ വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രേ കുപ്പി ഇല്ലാത്തവരാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷുഗർ സിറപ്പ് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഞാൻ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീമും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഓപ്ഷനിലാണ്, ഇല്ലാത്തവർക്ക് ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറിയ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഞാൻ അടുത്ത ലെയറും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. എന്തെങ്കിലും കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയറും വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ക്രീം ഉപയോഗിച്ച് നമ്മൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ സൈഡിലും മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായി ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതും പൈപ്പിംഗ് ബാഗിൽ തന്നെ ക്രീം ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ലെവൽ ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ നമുക്ക് പരമാവധി പറ്റുന്ന വിധത്തിലൊക്കെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ മുകളിലായിട്ട് ക്രീം വെച്ചിട്ട് നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ ഈ കേക്കിൻ്റെ അടിയിലായിട്ട് ഞാനിതുപോലെ ചെറിയൊരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടെ വെച്ച് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലവറും വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തൊന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പം നമ്മൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.